ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ ഇന്ത്യയെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം തുടരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഗോത്രവർഗ്ഗ കുടുംബ കേന്ദ്രങ്ങളെ കോളനികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനുള്ള ചരിത്ര ഉത്തരവുമായി മന്ത്രി കെ രാധാകൃഷ്ണൻ ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത വാർത്തകൾ വിശദമായി ഇന്ത്യയെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർ യുവജനങ്ങൾ പാവപ്പെട്ടവർ വനിതാ ശാക്തീകരണം തുടങ്ങിയവയാണ് വികസിത ഇന്ത്യയുടെ ശക്തമായ തൂണുകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കോടി ലക്ഷത്തോളം കർഷകർക്ക് ായിരം കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത് സ്വയം സഹായ സംഘങ്ങളിലെ മുപ്പതിനായിരം വനിതാ കർഷകർക്ക് കൃഷി സഖികൾക്കുള്ള സാക്ഷ്യപത്രവും പ്രധാനമന്ത്രി കൈമാറി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് കിസാൻ സഖി പരിപാടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പരിപാടിയിൽ പങ്കെടുത്തു പിഎം കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡു വിതരണത്തോടനുബന്ധിച്ച് കുമരകത്ത് നടന്ന കിസാൻ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം നടന്നുവരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കൃത്രിമ പവിഴപ്പുറ്റുകൾ സൃഷ്ടിച്ച് വൻതോതിൽ മത്സ്യകൃഷി നടത്തുന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി കർഷകർക്ക് കൃഷി ലാഭകരമാക്കാൻ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനം മഹത്താണെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു ഇന്ന് വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരതിയിൽ പങ്കെടുക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ശ്രീ മോദി ദർശനം നടത്തും നാളെ ബിഹാർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളന്ത സർവകലാശാലയുടെ രാജഗിരിയിലുള്ള ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും ഗോത്രവർഗ്ഗ കുടുംബ കേന്ദ്രങ്ങളെ കോളനികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി എന്ന പേര് നൽകുന്നതിന് പകരം എന്ത് പേര് വേണമെന്ന് ആ പ്രദേശത്തുള്ളവർക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം നടത്താതെ അവരെ സംരംഭകരാക്കി വളർത്തുക കൂടിയാണ് ഉന്നതി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ വികസന വകുപ്പ് മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും കെ രാധാകൃഷ്ണൻ രാജിവച്ചു ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി നിയമസഭാ സ്പീക്കറുടെ ചേംബറിൽ എത്തിയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് വിജയിച്ചാണ് ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭാംഗമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനുള്ള രാജിക്കത്ത് കൈമാറിയത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും അടുത്ത മാസം വരെ നീളുന്ന സമ്മേളനം ഈ മാസം ആരംഭിച്ചത് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവരുന്ന മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബീരാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി സിപിഐയുടെ പി പി സുനീർ എന്നിവരാണ് രാജ്യസഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് സംബന്ധിച്ച ഉത്തരവ് നിയമസഭാ വരണാധികാരി പുറത്തിറക്കി ജൂലൈ ഒന്നിനാണ് കാലാവധി സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ പുതുക്കൽ ഈ മാസം പൂർത്തിയാകും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും എസ്ഇ സി ഡോട്ട് കേരള ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം അടുത്ത മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ചെറുപ്രായത്തിൽ തന്നെ യോഗ പരിശീലിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി യോഗ പാഠ്യവിഷയമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ചില സ്കൂളുകൾ കണ്ണൂർ ആലക്കോട് അരങ്ങം രാമവർമ്മ രാജ വിദ്യാനികേതൻ സ്കൂൾ ഇതിന് ഉദാഹരണമാണ് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് അരങ്ങം രാമവർമ്മ രാജ വിദ്യാനികേതനിലെ എല്ലാ കുട്ടികൾക്കും യോഗാ പരിശീലനം നിർബന്ധമാക്കിയത് സിലബസിന്റെ ഭാഗമായി യോഗാഭ്യാസനവും ഇവിടെ നടക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിനൊപ്പം ശാരീരികവും മാനസികവുമായ വളർച്ച ത്വരിതപ്പെടുത്താനും യോഗയിലൂടെ ലക്ഷ്യമിടുന്നു രാവിലെ പ്രാർത്ഥനാ മുറയിലാണ് ദിവസവും യോഗാ പരിശീലനം നടക്കുന്നത് ബേച്ച് തിരിച്ച് ഇവിടെ യോഗാഭ്യാസം നടത്തുന്നു പ്രാഥമിക അറിവ് നൽകുന്നതിനൊപ്പം യോഗയിലെ വ്യത്യസ്ത മുറകൾ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് വിദ്യാനികേതന് കീഴിലെ സ്കൂളുകളാണ് ജില്ലയിലുള്ളത് സ്കൂൾ അവധി കുട്ടികൾ വീട്ടിൽ നിന്നും യോഗ ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം മൻ കി ബാത്തിന്റെ പതിപ്പാണ് ഇത് പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നമോ മൊബൈൽ ആപ്പിലോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ സന്ദേശങ്ങളും ആശയങ്ങളും അറിയിക്കാം മൻ കി ബാത് പ്രതിമാസ റേഡിയോ പരിപാടിയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ക്യൂസ് മത്സരത്തിന്റെ മൂന്നാം പതിപ്പിന് നാളെ തുടക്കമാകും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ക്യൂസ് മത്സരത്തോടൊപ്പം വായനാ പരിപാടിയും സംഘടിപ്പിച്ചിട്ടു കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയാണ് ക്യൂസ് മത്സരത്തിന്റെ സംഘാടകർ ഫിഷറീസിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള ആദ്യ വീർചക്ര പുരസ്കാര ജേതാവ് ലഫ്റ്റനന്റ് കേണൽ എൻ ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്തതിനാണ് അദ്ദേഹത്തിന് വീർചക്ര നൽകി ആദരിച്ചത് സംസ്കാരം തിരുവനന്തപുരം മറ്റന്നാൾ ഐസി ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് കേരള തീരത്ത് നാളെ രാത്രി വരെയും തമിഴ്നാട് തീരത്ത് നാളെ രാത്രി മുപ്പത് വരെയും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം തൃശൂരിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ രണ്ടു മാസത്തിനകം പുതുക്കി പുതുക്കിപ്പണിയുമെന്ന് റവന്യൂമന്ത്രി പുനർനിർമ്മാണത്തിന്റെ പകുതി ചെലവ് കെഎസ്ആർടിസി വഹിക്കും പകുതി ചെലവ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് പി ബാലചന്ദ്രൻ എം എൽ എ പറഞ്ഞു പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള എം മുരളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പുനർനിർമ്മാണം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പത്ത് ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തില്ല കൊച്ചി കാക്കനാടുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വയറിളക്കവും ഛർദിയുമുണ്ടായ സാഹചര്യം ഗൌരവമുള്ള വിഷയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടു് ഇന്ത്യ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം തുടരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഗോത്രവർഗ്ഗ കുടുംബ കേന്ദ്രങ്ങളെ കോളനികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനുള്ള ചരിത്ര ഉത്തരവുമായി മന്ത്രി കെ രാധാകൃഷ്ണൻ ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി